ലവ് മാരേജ് ആക്ച്വലി നമുക്ക് ആർക്കും അധികം കേട്ടിട്ടില്ല. അമ്മിയുടെ ഞങ്ങളും കേട്ടിട്ടില്ല. കേക്കട്ടെ എന്തായിരുന്നു കണ്ടപ്പോൾ ആദ്യ മാത്രയിൽ പ്രണയം പൊട്ടിമുളരിക്കുന്നു. ശിവകാർത്തിക് എന്റെ കൂടെ ആയിരുന്നു ചെയ്തിരുന്നത്. മനം കുത്തി പറഞ്ഞു രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. അതിലൊരു വിഷമം ഉണ്ടല്ലോ. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. എന്റെ കൂടെ അഭിനയിച്ച് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. കേതുക്ക് മാത്രം ബാക്കി. നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് സ്വാതിക്ക് പെട്ടെന്ന് 6 വയസ്സായി മാറി. ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നതായിരിക്കും. ജീവിക്കാൻ ഇനി 24 മണിക്കൂർ മേബി ഒരു നല്ല സൺസെറ്റ് കാണുന്ന സ്ഥലത്തായിരിക്കും. സൺസെറ്റ് കാണാം, അത് മാത്രമേ ഉള്ളൂ. പറയാം 24 മണിക്കൂർ സൺറൈസ് കാണാം. നല്ല ഉത്തരം. ശിവകാർത്തികേയനെ ഒക്കെ പറ്റിയിട്ട് ഇപ്പോഴും നിങ്ങളൊക്കെ തമ്മിൽ കോൺടാക്റ്റിലാണോ? എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് സർപ്രൈസിംഗ്ലി ശിവയുടെ മെസ്സേജ് ലൈക് കൺഗ്രാറ്റ്സ് ആത്മീയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ദക്ഷ രവീന്ദ്രനാഥ് ഫോർ ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അവിയൽ എന്ന പുതിയ മലയാള ചിത്രത്തിലെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന 3 അടിപൊളി ആക്ടേഴ്സാണ് വിത്ത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലെഫ്റ്റ്, ആത്മീയ രാജൻ, സിറാജുദ്ദീൻ ആൻഡ് യെസ് വി ഹാവ് സ്വാതിക. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. താങ്ക് യു. ഈ പോസ്റ്റർ സംഭവം തന്നെ കണ്ടിട്ട് ആകെ മൊത്തത്തിൽ നിങ്ങളുടെ പേരിന് അനുയോജ്യമായ രീതിയിൽ ഒരു അവിയൽ പർവ്വത്തിനുള്ള ഒരു പോസ്റ്ററാണ്. അപ്പം എന്താണ് ഈ ഒരു പോസ്റ്ററിനെ പറ്റിട്ട് എന്താണ് സംഭവം? ഇതൊക്കെ പോസ്റ്റർ ഒന്നും നിങ്ങൾക്കിപ്പോ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ലല്ലോ. ഇല്ല, അത് തന്നെ സിനിമ കാണണം. പോസ്റ്റർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വേറെ കുറെ പോസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ അവിയിൽ നിന്ന് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഒന്നും മൊത്തത്തിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്ററിൽ. സോ എനിക്ക് മനസ്സിലാക്കി, ഞാൻ വിചാരിച്ചിരുന്നത് ഫൈനലി സെറ്റിൽ ചെയ്യുന്ന ആളാണ് ആത്മീയ എന്നുള്ളതാണ്. പക്ഷേ അതെ അല്ലെ? കാര്യം അതിന്റെ നമ്മുടെ പരസ്യത്തിന്റെ ഇടയിൽ ഒരു കിട്ടിലും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. എല്ലാ രാധമാർക്കും പറയാനുണ്ടാകും കൃഷ്ണനേക്കാൾ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു. അതെന്താണ് അവിടെ സത്യമാണെന്ന് പറയണം? നിങ്ങളല്ലേ പറയണ്ട സത്യമായിട്ടുള്ള കാര്യമല്ലേ? സത്യമാണ്, അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പെമ്പിള്ളേർക്കറിയാം. പക്ഷേ ഇഫ് യു സെഡ് ദാറ്റ് അവിടെ എന്തോ ഒരു കൃഷ്ണന്റെ കള്ളക്കളി നടന്നിട്ടില്ല, എന്താണ് കഥ? കള്ളക്കളി ഉണ്ടല്ലോ. അപ്പൊ ഒരു സത്യ എനിക്ക് ഭയങ്കര ഒരു ആപ്റ്റായിട്ട് തോന്നി ആ ഡയലോഗ് അവിടെ ആ സിനിമയിൽ. ഒരു ക്യാരക്ടർ പറയേണ്ട ഒരു ഡയലോഗ് തന്നെയാണ്. പേഴ്സണലി അല്ല ഞാൻ പറഞ്ഞത്, പേഴ്സണലി ഞാൻ കണക്ട് ചെയ്യുന്നില്ല. സിനിമയെ പറ്റി പറയാൻ വന്നതുകൊണ്ട് സിനിമയെ പറ്റി ഞാൻ പറയാം. അത് ആ ഒരു പോർഷനിൽ ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഡയലോഗ് ആണ്. ശരി, സിനിമയുടെ കഥ അവിടെ നിൽക്കട്ടെ, നമുക്ക് പേഴ്സണലിലേക്ക് പോകാം. പേഴ്സണലിൽ കൃഷ്ണന്മാർ എത്ര രാധമാരെ വേദനിപ്പിച്ചിട്ടുണ്ട്? ഇല്ല, വേദനിപ്പിച്ചിട്ടില്ല ആരെയും. എന്റെ ഒരു അറിവിൽ ഞാൻ ആരെ വേദനിപ്പിച്ചിട്ടില്ല. വേദനിപ്പിക്കാണ്ട് എന്തെങ്കിലും? പൊതുവേ നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും മലയാളത്തിലൊക്കെ അഭിനയിച്ച് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞായി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഫൈനലി തമിഴകത്തെത്തി ചെയ്യാറാണ് പതിവ്. ആത്മീയ ഓൺ നേരെ തിരിച്ച് അവിടെ നിന്ന് തമിഴിൽ നിന്ന് വന്നതാണ്. തമിഴിലെ കൂടെ അഭിനയിച്ച ആൾ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മേജർ സ്റ്റാർ ആണ് ഇപ്പൊ, അല്ലെ? ശിവകാർത്തികേയൻ എന്റെ കൂടെ ആയിരുന്നു ചെയ്തിരുന്നത്. മനം കുത്തി ഭാഗ്യകഥയും കൂടെ പറഞ്ഞു. എനിക്ക് അങ്ങനൊന്നും പറഞ്ഞേ ഇവിടെ പോടാ. തമിഴില് അച്ഛന്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ലൈക്ക് എന്റെ ഫോട്ടോ കണ്ട് ആ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ വിളിപ്പിച്ചു, അങ്ങനെ ഫിക്സ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പൊ അറിയില്ല, ഇതൊരു വലിയ ഡയറക്ടറൊക്കെ ആയിരുന്നു, തുള്ളാത മനവും തുള്ളും അതിന്റെ ഒക്കെ ഡയറക്ടറൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും അറിയാതെ പോയി ചെയ്ത സിനിമയാണ്. കോളേജിൽ പഠിക്കുമായിരുന്നു, അപ്പം പോയി ചെയ്തു. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലായാലും അങ്ങനത്തെ ഒരു ലൈക്ക് തമിഴും എന്നൊക്കെ പറയുമ്പം അന്നേരമൊക്കെ ഗ്ലാമർ റോള് പിന്നെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെയാണ്. എനിക്ക് കോൺഫിഡൻസും കുറവാണ്. വീട്ടിലാണെങ്കിലും അത്ര വലിയ ലൈക്ക് അങ്ങനെ പോയി സിനിമയൊന്നും ചെയ്യണ്ട എന്നൊക്കെയുള്ള ടൈപ്പായിരുന്നു. പിന്നെ കോളേജ് കംപ്ലീറ്റ് ചെയ്തു, കുറേ നാൾ ബ്രേക്കായി. പിന്നെയാണ് ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഞാനൊരു അമീബ എന്നൊക്കെ പറഞ്ഞൊരു ആർട്ട് മൂവിയൊക്കെ ചെയ്തായിരുന്നു. പിന്നെയാണ് ജോസഫ് ഹാപ്പൻഡ്. അങ്ങനെ ആ ജേണി ലൈക്ക് ഒരുപാട് അപ്സ് ഡൗൺസ്. ഞാനൊരു കാര്യം നിങ്ങളുടെ രണ്ടുപേർത്തട്ട് ചോദിക്കട്ടെ, ആത്മീയ സെറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നോ? ഭയങ്കര പാവം. അത് ആത്മീയ
ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ പറയാം, ആത്മീയ ആത്മീയത പിടിച്ച അവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കും. അറിഞ്ഞിട്ട് പേരാണ് ആത്മീയ. അത് ഞങ്ങൾ എല്ലാരും പറയും, ആത്മീയ പരിചയമുള്ള എല്ലാരും പറയും അറിഞ്ഞിട്ട്. പക്ഷെ ശരിക്കും ചില സമയത്തൊക്കെ ആള് മാറും. എപ്പോഴായിരുന്നു ഷൂട്ടിംഗ് സെറ്റ് വെച്ച് ആത്മീയ വയലന്റ്? ഇല്ല, ലൊക്കേഷനിൽ വെച്ച് അങ്ങനെ വയലന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ അടുത്ത് നല്ല ഫ്രണ്ട്സൊക്കെ ആയതിനു ശേഷം ആത്മീയ വയലന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. മഹേഷ് എന്തായിരുന്നു? അതല്ല, അങ്ങനെയല്ല, കുറച്ചും കൂടെ ഓപ്പൺ ആവും സംസാരിക്കുമ്പോൾ. ആ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ കണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുമായിട്ടും, ക്രൂ മെമ്പേഴ്സ് എല്ലാവരുമായിട്ടും ഭയങ്കര ആത്മീയത പിടിച്ച് ഒരു പാവം എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഉണ്ടാവും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. കാണുമ്പോഴായിരിക്കും ആത്മീയ, ഇത്രേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ കമ്പനി അതിന് ശേഷം ഭയങ്കര ലാസ്റ്റൊക്കെ ആയപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര ഓക്കെ. നമ്മളിപ്പോഴത്തെ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫാസ്റ്റ് പേസ്ഡ് വേൾഡ് അല്ലേ. നമുക്ക് എല്ലാം വളരെ പെട്ടെന്ന് റിസൾട്ട് വേണം. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ റിസൾട്ട് വേണം, നമുക്ക് കാത്തിരിക്കും. ഞാനൊക്കെ അതിൻ്റെ ഉസ്താദാണ് ഓക്കെ. പക്ഷേ ആത്മീയ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു ഫ്രം വാട്ട് ഐ ഇൻഫർ. അവിടെ മുതൽ ഇതുവരെ പതുക്കെ ആ ഓരോ കറക്റ്റായിട്ട് ടൈമിനനുസരിച്ച് വളരട്ടെ എന്നുള്ളൊരു രീതിയിൽ നിന്നു. അപ്പം ഹൗ ഡിഡ് യു മോട്ടിവേറ്റ് യുവർ സെൽഫ് ഈ ഒരു ഇത്രയും കാലം ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ? അല്ല, അതെനിക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവെങ്കിലും ഞാൻ അധികം മൈൻഡ് ചെയ്യാനില്ല. പിന്നെ വി ആൾ ഹാവ് കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ്സും അല്ലെങ്കിൽ ഡിപ്രസീവ് ആയിട്ടുള്ള മൊമെന്റ്സും ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ലൈക്ക് ഇറ്റ് ടേക്സ് ടൈം. എന്തായാലും ടൈമിലൂടെ എന്തും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് എന്തെങ്കിലും നമ്മൾ ഡൗൺസ് ഫേസ് ചെയ്യുന്നിരിക്കുന്ന സമയമാണെങ്കിൽ അത് ഇറ്റ് ടേക്സ് ടൈം. എന്തായാലും അത് ഹീൽ ചെയ്യാനാണെങ്കിലും മാറാനാണെങ്കിലും ഒക്കെ. സോ മോട്ടിവേഷൻ അങ്ങനെ സ്പെഷ്യലായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അക്കാര്യത്തിൽ ഭയങ്കര ക്ഷമയുള്ള ആളാണ്. നടക്കട്ടെ എന്നുള്ള. ഐ നോ ദാറ്റ് ലൈക്ക് ഒരു സീനിയറിനാണ്, കോളേജ് സീനിയറിനാണ് കല്യാണം കഴിച്ചത് അല്ലെ. സിനിമ കണ്ട് മെസ്സേജ് ഇട്ട ഒരാളാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒക്കെ സപ്പോർട്ട് ഓൾ ത്രൂ ദ വേ? സനു സപ്പോർട്ടീവ് ആണ്. സിനിമ ലൈക്ക് സിനിമയിലൊക്കെ എത്തിയതിനു ശേഷം ലൈക്ക് നമ്മളൊരു അത് പറയുന്നതിന് ലവ് മാരേജ് ആക്ച്വലി നമുക്ക് ആർക്കും അധികം എല്ലാരും കേട്ടിട്ടില്ല. ആത്മീയയുടെ ലവ് സ്റ്റോറി അല്ലെ, ആത്മീയയുടെ കേൾക്കട്ടെ എന്തായിരുന്നു സംഭവം? അല്ല, അത് 4 years ആയിട്ട് പരിചയമാണ്. ലൈക് 3 years കല്യാണം അല്ല ആയിട്ടുള്ള ലവ് ആയിരുന്നു. പിന്നെ കല്യാണത്തിലെത്തിയത് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സനുവിനെ. പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചതുകൊണ്ട് അപ്പോഴേക്കും സനു കോളേജിൽ നിന്ന് പോയായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചു ലൈക്ക് സിനിമയിലുണ്ടല്ലേ, ലൈക്ക് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സനുവിൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കായിരുന്നു. പിന്നെ സനുവിൻ്റെ നാട്ടിൽ ഞാൻ വീട് മാറി വന്നത് സനുവിൻ്റെ നാട്ടിലാണ്. അപ്പം അങ്ങനെയാണ്. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സ് ആയത്. ലൈക്ക് കോളേജിൽ പഠിച്ച് നമ്മൾ ചാറ്റ് ചെയ്തതാണെന്നൊക്കെ വീണ്ടും അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ലൈക്ക് അത് കണ്ടപ്പോൾ ആദ്യം മാത്രയിൽ പ്രണയം പൊട്ടിമുളരിക്കും. അങ്ങനെയാണ്, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എനിക്കൊന്ന് സനു ആണ് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു ലൈക്ക് അങ്ങനെ പ്രപ്പോസ് പോലത്തെ സാധനം ഇല്ല. എന്തൊക്കെയോ സംഭവം അങ്ങനെയല്ല, നമ്മള് നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് എനിക്ക് ഗ്രാജുവലി മൂവ് ചെയ്യുന്നു. ലവ് സ്റ്റോറിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ വളരെ റീസെന്റ് അതിലൊരു വിഷമമുണ്ടല്ലോ. രണ്ടുപേരും കല്യാണം കഴിഞ്ഞു, ഇപ്പൊ അഞ്ചിൽ ചേച്ചിയുടെ കഴിഞ്ഞു, സ്വാതിയുടെ കഴിഞ്ഞു, ആത്മീയുടെ കഴിഞ്ഞു, കേതക്ക് മാത്രം. വളരെ റീസെന്റ്ലി കല്യാണം കഴിഞ്ഞ ആളാണ്. അപ്പം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു കല്യാണം? ഞാൻ എവിടെയോ കേട്ടു ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, ഞങ്ങള് ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ അത് പറഞ്ഞു അതേപോലെ തന്നെ ഗ്രാജുവലി അങ്ങനെ മാരേജ്. സിറാജിന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന്റെ മുകളിലത്തെ മെയിൻ ക്യാപ്ഷൻ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. അതായത് ആക്ടിങ് ഈസ് നോട്ട് അബൌട്ട് ബീങ് ഫേമസ്, ഇറ്റ്സ് അബൌട്ട് എക്സ്പ്ലോറിംഗ് ദ ഹ്യൂമൻ സോൾ. എന്താണ് ശരിക്കും അത് സംഭവം, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്? അല്ല, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അത് വേറൊരു ക്യാരക്ടറായിട്ട് നമ്മൾ ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനൊക്കെ എനിക്ക് പണ്ടുതൊട്ടേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അഭിനയം തന്നെയാണ് ആഗ്രഹം. അപ്പം ഇത് ഞാൻ എവിടെയോ കേട്ടോ, ഞാനത് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയത്ത് എന്തോ ഞാൻ അപ്ഡേറ്റ് ചെയ്തൊരു ഒരു ഒരു കോട്ടാണത്. അതെനിക്ക് തോന്നുന്നു ഒരു 7-6 വർഷത്തോളം ആയിട്ടുണ്ട് അത് അവിടെ തന്നെ അനക്കിയിട്ടില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോട്ടാണ്.
ആ ഒരു വേഡിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ വേറൊരാളുടെ ജീവിതം ഒറിജിനലി ജീവിക്കുന്നില്ലല്ലോ, കുഞ്ഞു പ്രായം തൊട്ട് ഒരുപാട് പ്രായത്തേക്ക് കൊണ്ട് നടക്കുകയാണ് ഈ ഒരു കഥാപാത്രത്തിന്. ഇത് കഴിഞ്ഞ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഹാങ് ഓവറും കാര്യം? ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണം, ഒരു സിനിമയിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ഒരുപാട് പേരുടെ ആഗ്രഹിക്കുന്ന റോളാണ്. അതെ, അത് കിട്ടുമ്പോഴും ഞാൻ അറിയുന്നില്ല ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടുന്നത്. അവിടെ ഞാൻ ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ചെയ്യാന്ന് പറഞ്ഞു ചെയ്തു. പക്ഷെ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ചേഞ്ചസ്, ഒരു ക്യാരക്ടറിൽ തന്നെ ഇത്രയും ചേഞ്ചസ് വരും എന്നുള്ളത് ചെയ്യുന്ന സമയത്ത് അറിയില്ല. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം, ഓക്കെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ചെയ്യുന്നത് അഞ്ജലി ചേച്ചിയായിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു. അത് ചെയ്തതിന് ശേഷം സ്കൂൾ ചെയ്തു. അപ്പോൾ അത് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞു, നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടും, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ കുറച്ചും കൂടെ അന്ന് ഇൻട്രസ്റ്റിംഗ് ആയി, ഒരു ആവേശം കിട്ടി. നമുക്ക് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനമാണല്ലോ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തൊരു ആ ഒരു ട്രെയിനറിനൊക്കെ വെച്ച് ഞങ്ങൾ തന്നെ ഒരു ഡയറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു 2-3 മാസത്തെ ഗ്യാപ്പ് കിട്ടി. അപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഒരു 15 കിലോളം കുറച്ച് ഒരു സ്കൂൾ, എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടി. ആ ഓക്കെ, അപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും കോൺഫിഡൻസ് ലെവൽ കൂടി. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ചെയ്തു. അതിനുശേഷം ഒന്ന് ഗോവ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സാധനം പിടിക്കാമെന്നുള്ള, ഇതൊന്നും പ്ലാൻഡ് അല്ല, പക്ഷേ ആ ഒരു ഓരോ ഷെഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാമെന്ന് ഡയറക്ടർ പറയുന്നതനുസരിച്ച് നമ്മൾ എന്നാൽ ഓക്കെ നമുക്ക് എന്നാൽ ഒരു ഇച്ചി കൂടെ ഗ്യാപ്പ് എടുത്തിട്ട് അടിമുടിയൊക്കെ വളർത്തി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഗോവൻ ചെയ്തു. ഗോവൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ളൊരു ഫാമിലി ലൈഫാകുന്നതുകൊണ്ട് ആത്മീയുടെ കൂടെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെച്ചേർഡ് ആവാം, മുടിയൊക്കെ ഒന്ന് കുറച്ച് വണ്ണം വെക്കാൻ നോക്കൂ. പക്ഷെ മാക്സിമം ട്രൈ ചെയ്തു വണ്ണം വെക്കാൻ, പക്ഷെ എന്നാലും ആ ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഗോവൻ ഷെഡ്യൂൾ കഴിഞ്ഞ് ആ ഷെഡ്യൂളോട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം ട്രൈ ചെയ്തു, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും ലാസ്റ്റൊക്കെ ആയപ്പോൾ ഏകദേശം ഐഡിയ കിട്ടി എന്താണ് ചെയ്തതെന്നുള്ളത്. പക്ഷെ ലാസ്റ്റ് ഒരു പ്രിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ കുഴപ്പമില്ല, നല്ലൊരു സാധനമാണ് ചെയ്തത്. അത് എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഈ 4 പ്രണയങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയം ഏതാണ്? നമുക്ക് ഓരോ കാര്യങ്ങൾ തിരിച്ചറിവ് വരുമ്പോഴാണല്ലോ അത് ഭയങ്കര ഇത്. അപ്പം ഒരു ഈ ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്തെ പ്രണയം സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രണയമാണ്. കാരണം ആ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, എല്ലാം കഴിഞ്ഞ് സെറ്റിലായി ആ ക്യാരക്ടറിന് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ചെയ്തതൊക്കെ എന്താണോ, സിനിമ കാണണോ അത് എന്താണെന്നുള്ളത്. പക്ഷെ ആ ഒരു തിരിച്ചറിവ് വരുന്നൊരു ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതൊന്നും അല്ല ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രണയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രണയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കടുത്ത് ഒരു ചെറിയ ഗെയിമാണ്, ഓക്കെ. അതായത് സംഭവം നടന്നാൽ അതൊരു ഹൈപ്പോത്തെറ്റിക്കൽ റൗണ്ട് ആണ്. അപ്പൊ നമുക്കത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. 4 ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് ഉത്തരം വരണം. ഹൈപ്പോത്തെറ്റിക്കൽ ആണ്, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 4 ക്വസ്റ്റ്യൻ ഒരാൾക്കല്ലോ, ലൈക്ക് വിൽ പാസ്. 4 ക്വസ്റ്റ്യൻ ഒരാൾക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ കവർ ചെയ്യാം. നോക്കാം, നമുക്ക് മാക്സിമം പോകുന്ന അത്രയും ക്വസ്റ്റ്യൻസ്. പാസ് പറയുന്നത് എന്ത്, ജി കെ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങ് അന്റാർട്ടിക്കയിൽ ഏറ്റവും വലിയ നദിയുടെ പേര് ചോദിക്കാൻ പോലെ. ജീവിക്കാൻ ഇനി ഇവിടെ നിന്ന് കറക്റ്റ് 24 മണിക്കൂറേ ഉള്ളൂ, എന്തൊക്കെയായിരിക്കും 24 മണിക്കൂർ ചെയ്യാം? 24 മണിക്കൂറേ ഉള്ളൂ. ഓ, എനിക്ക് എവിടേക്കോ യാത്ര ചെയ്യണമെന്നാണ്, ലൈക്ക് എവിടെ പോകുന്ന ആലോചിച്ച കൺഫ്യൂഷൻ അടിച്ചിരിക്കുമായിരിക്കും ചെയ്യാം. ആ, യാത്ര ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തായാലും വേൾഡ് കറങ്ങാൻ പറ്റില്ല. ഏറ്റവും ആദ്യം പോകുന്ന സ്ഥലം മേ ബി ഒരു നല്ല സൺസെറ്റ് കാണുന്ന സ്ഥലത്തായിരിക്കും അടുത്ത്. അടുത്താണെങ്കിൽ സൺസെറ്റ് കാണാം, അത് മാത്രമേ ഉള്ളൂ. വേറെ അല്ല, സൺസെറ്റ് പറ്റുമെങ്കിൽ 24 മണിക്കൂറുണ്ടെങ്കിൽ സൺറൈസ് നല്ല ഉത്തരം. സമയം നിർത്താനുള്ള ഒരു ഓപ്ഷൻ കിട്ടാണ് സിറാജന, എന്ത് ചെയ്യും? സമയം നിർത്തും. സമയം നിർത്തിയിട്ട് എന്ത് ചെയ്യും? ഏത് സമയം നിർത്തും? നമുക്ക് ഈ ഒരു സമയം ഫ്രോസൺ ചെയ്യാൻ പറ്റും, ആ സമയം ഫ്രോസൺ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏത് സമയം ഫ്രോസൺ ചെയ്യും? ഫ്രണ്ട്സുമായിട്ടിരിക്കുന്ന സമയം. ഓക്കെ, സ്വാതി ഒരു ദിവസം രാവിലെ ഉറക്കണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബിൽ ഗേറ്റ്സിന്റെ അക്കൗണ്ട് ബാലൻസ് സ്വാതിയുടേതായിട്ട് മാറും. ഞാൻ ആദ്യം തന്നെ ദുബായ് മോളിൽ പോകും. ഞാൻ എപ്പോഴും അവിടെ പോകുന്നേരം വിചാരിക്കട്ടെ കുറേ പൈസ വേണമായിരുന്നു, എന്നിട്ട് എല്ലാ ഷോപ്പിലും കയറി ഇങ്ങനെ ഷോപ്പ് ചെയ്യണമായിരുന്നു. രാജ്യത്ത് റൂളറായിട്ട് നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ആത്മീയാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആള്, കൺട്രിയുടെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. എന്ത് ചെയ്യും? എന്തൊക്കെ ചെയ്യാനുണ്ട് നമ്മുടെ രാജ്യത്ത്? നമുക്ക് നമ്മുടെ രാജ്യം ഭയങ്കര ലൈക്ക് ഡെവലപ്ഡ് ആയിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെയൊക്കെ ഒരു സ്വപ്നം നമ്മളുടെ ഇന്ത്യ അങ്ങനെ ആവണം എന്നൊക്കെ ഇല്ലേ? അപ്പോൾ അതിനൊക്കെ മുന്നൊരുക്കങ്ങളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
എന്നൊക്കെ ആലോചിക്കും. അതിപ്പോ എനിക്ക് കൊറേ മന്ത്രിമാരൊക്കെ ഉണ്ടാവില്ല, അവരോടൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്റെ അടുത്ത് വെച്ചത് ഞാൻ അത് പറഞ്ഞു. അല്ല, ഞാൻ ആദ്യം ഇവിടുത്തെ ട്രാഫിക്, അത് ഇവിടുത്തെ റോഡ് ഒന്ന് സെറ്റാക്കിയാണ്. റോഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് തന്നെ ആധികാരികമായി പറയാൻ അറിയില്ല, എന്നാൽ പോലും ഭയങ്കര കൺജസ്റ്റഡ് ആയിപ്പോ. നമുക്ക് ഫ്യൂച്ചർ കണ്ട് ആ ഒരു സാധനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യും. 24 മണിക്കൂർ എന്നുള്ളത് മാറി ഒരു ദിവസം 25 മണിക്കൂർ ഉണ്ട് എന്ന് വരികയാണ്. ഞാനും ഉറങ്ങാൻ ഉപയോഗിക്കും, എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യമാണ്, ഞാൻ ഇപ്പാണെങ്കിൽ പോലും ഒരു 10 മണി 11 മണി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം വരും. അടിപൊളി. പെട്ടെന്ന് രാവിലെ എണീക്കുകയാണ്, സ്വാതി രാവിലെ എണീക്കുമ്പോ, നാളെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് സ്വാതിക്ക് പെട്ടെന്ന് 6 വയസ്സായി മാറി. നമുക്ക് രാവിലെ എണീറ്റ് ഉറക്കൊക്കെ ഡിപ്രഷനിലേക്ക് പോകും. നിങ്ങളൊക്കെ എന്തേ? ഞാനീ പറഞ്ഞ പോലെ വട്ടായി പോകും. എന്ത് സംഭവം? ചൈൽഡ്ഹുഡ് ഒന്നുകൂടി കളർഫുൾ ആക്കായിരുന്നു. ആത്മീയ ശരിക്കും പറഞ്ഞു, ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഒരുപാട് ഫേമസ് ആയി, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ഫ്രം ശിവ കാർത്തികേയൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ ശിവ കാർത്തികേയനെ ഒക്കെ പറ്റിയിട്ട് ഇപ്പോഴും നിങ്ങളൊക്കെ തമ്മിൽ കോൺടാക്ടിലാണോ? ഇല്ല, ഞാൻ ആ പടം ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, കോളേജ് കഴിഞ്ഞു പിന്നെ ഒരു പീരീഡ് ഓഫ് ടൈം ഞാൻ ഒന്നും ചെയ്യാതിരുന്നു. അങ്ങനെ അപ്പോൾ ആരുമായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സമയം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആരുമായിട്ട് ഒരു കണക്ഷൻസും ഇല്ല, സിനിമയായിട്ട് ഒട്ടുമില്ല, അങ്ങനത്തെ ഒരു സമയം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജോസഫിലൊക്കെ വന്നു ഞാൻ ആകെ തമിഴ് ഇൻഡസ്ട്രിയെ വിട്ട പോലെയായി. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് സർപ്രൈസിംഗ്ലി എനിക്ക് ശിവയുടെ മെസ്സേജ് ലൈക്ക് കൺഗ്രാറ്റ്സ് ആത്മീയ എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോഴും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ ജോസഫിലെ ഹീറോയിൻ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ മനംകുത്തി പറയുന്നത്. അപ്പൊ എന്തായാലും അവിയൽ ഇറങ്ങാൻ പോവാണ്. നിങ്ങളുടെ 3 പേരുടെയും കരിയറിലെ കുറച്ച് ചലഞ്ചിങ് ആയ റോളാണ് ഇറ്റ്സ് ന്യൂ മൂവി ഫോർ യു. ആൻഡ് ന്യൂ മൂവി അല്ലെങ്കിൽ പോലും നമുക്ക് ഏറ്റവും മേജർ റോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആത്മീയയ്ക്ക് ഇനിയും ഒരു തലത്തിലേക്ക് ഉയരാനുള്ള സിനിമയാണ്. അപ്പൊ എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് പടം നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പം ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് മലയാളത്തിൽ തന്നെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ 7 April പടം ഇറങ്ങി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇതിനോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര 7 April ശേഷമാണ് തുടരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് അവിയൽ എന്ന സിനിമ. അപ്പോൾ നിങ്ങളിലൊക്കെ എത്തുകയാണ്, ബാക്കി നിങ്ങൾ ചെയ്യാം, പോയി കാണണം, എന്തായാലും പോയി കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അവിയൽ സിനിമയുടെ പേര് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിക്സ്ചർ ഓഫ് ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള സിനിമയാണ് എന്തായാലും. അപ്പോൾ ഒരു പെർഫോമൻസ് വൈസ് ആയാലും ടെക്നിക്കലി ആയാലും ഒക്കെ ഒരു നല്ല സിനിമയായിരിക്കും അവയിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. അതുപോലെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. എൻഗേജിങ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. ഇങ്ങനെ ഓരോന്ന് കഴിയും തോറും ഇങ്ങനെ വേറെ വേറെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ആൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ന്യൂ വെഞ്ചേഴ്സ്. താങ്ക് യു. ഇറ്റ്സ് മീ ദക്ഷരവിന്ദ്രനാഥ് ഫോർ ഇന്ത്യ ഗ്ലേസ്. നമ്മൾ വീണ്ടും കാണും. ബൈ ബൈ.